കാട്ടടി അടിക്കുന്ന യുകെയിൽ കാട്ടടി അടിക്കുന്ന വ്യക്തി ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്നെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വേറൊരു ആവശ്യമായിട്ട് വന്നതാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ ഡിസ്സർട്ടേഷൻ്റെ കുറച്ച് ഇതൊക്കെ ആയിട്ട് ഹലോ ഹലോ. അപ്പോൾ ഞാൻ ഡിസ്സർട്ടേഷൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇന്ന് നമ്മുടെ ഫ്രഷേഴ്സിൻ്റെ വെൽക്കം ഡേ ആയിരുന്നു. അപ്പം ഇവിടെ കുറേ എന്താ പറയുക ഫെസ്റ്റ് പോലെ രണ്ട് മൂന്ന് ഫുഡിൻ്റെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു തന്നെ പിന്നെ ഫ്രഷേഴ്സിൻ്റെ വെൽക്കമിങ് പ്രോഗ്രാം ആയിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു, പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ അവിടെ കാണുന്ന കുറച്ച് കാര്യങ്ങളും ഫുഡും കാര്യങ്ങളും കുറച്ച് പിള്ളേരെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അത് കാണിക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ചേട്ടോ മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പത്തല്ലം നിന്റെ കഥക്കടിയും പോടാ. മലയാളിക്ക് എന്താടാ ചേട്ടോ മലയാളി. ഫുഡ് കഴിച്ച് ക്ഷീണിച്ച് കിടക്കുവാണ് ആണോ? വയറ് നന്നായ എന്താടാ പറ്റേ? ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ഫ്രഷേഴ്സ് ഡേക്ക് വന്നിട്ട് പിള്ളേർക്ക് ഫ്രഷേഴ്സ് പിള്ളേർക്ക് കഴിക്കേണ്ട ഫുഡൊക്കെ താണ്ട് ഈ ഇരിക്കുന്നവരൊക്കെ കഴിച്ചു തീർത്തു. എന്റെ കൂടെ ആരും വരുന്നില്ല ഗൈസ്, ഞാൻ അന്ന് പോയി കഴിച്ചേനെ. ഞാൻ ഫ്രീ ഫുഡ് എവിടെയുണ്ടോ അവിടെ ഷിജിയുണ്ട്. വരൂ, ആരെന്റെ കൂടെ വരുന്നേ? പിന്നെ ഫുഡ് കഴിക്കുന്ന അത്രക്ക് അപമാനമൊന്നുമല്ല, അഭിമാനമാണ്. ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഒരാള് വരുന്നു. ഫ്രീ ഫുഡ് എവിടെയുണ്ടോ അവിടെ വരൂ. ഇതൊന്ന് പിടിക്കൂ, കഴിച്ചാ മിന്നാൻ പറ്റും. നീ അടുത്ത കട ഇന്റെ നീ ഇറങ്ങി അതിനകത്തിരുന്നോ ഇരിക്ക. ക്യൂ നിക്കാൻ മടിയുണ്ടായോണ്ട് അങ്ങനെ നിക്കുകയാണ് സാർ. ആ ഒരു സീനിയർ അവന്റെ ഫുഡും കൈ പിടിച്ചോണ്ട് നിൽക്കുന്നു. നമ്മുടെ ഇയർ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നമുക്കൊരു വിലയില്ലായിരുന്നു.
വേറെ വല്ലതും ഉണ്ടോ ഇനി പറ ചേച്ചി പറ ചേച്ചി കൂടെ നിൽക്കുന്നവർക്കും എന്നെ വിലയില്ല ഗൈസ്, എനിക്ക് ഞാൻ മെസ്സേജ് അയച്ചൊരു പച്ചാണ് അതിന്റെ പരിചയപ്പെട്ടത് നമ്മൾ കേറോമിലും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന കുറേ കുട്ടികൾ ഈ ഇൻടേക്കിൽ വന്നിട്ടുണ്ട്, കുറേ പിള്ളേർ അനുഭവിച്ച് കണ്ടു, എല്ലാവർക്കും ഹാപ്പി, കുറേ യൂസ്ഫുൾ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനും ഭയങ്കര ഹാപ്പി. എല്ലാവരും ഫ്രഷേഴ്സിലേക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ. ഇവിടെ കുറേ രണ്ട് മൂന്ന് ഗ്രൂപ്പുകളുണ്ട്, ഫുഡിൻ്റെ കാര്യത്തിൽ ഐസ്ക്രീം ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫ്രഷേഴ്സിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ കലാപരിപാടികളും കാര്യങ്ങളും നമ്മുടെ യൂണിവേഴ്സിറ്റിക്കുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇൻടേക്കിൽ ഇതൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഈ ഒരു ഇൻടേക്കിൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് കാണാനൊക്കെ ഭയങ്കര രസമുണ്ട്. കുറേ കുട്ടികൾ കാണാൻ പറ്റുന്നത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പം എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് കാണാം. എക്സ്പെരിമെന്റ് ചെയ്യാം, ഭയം പിടിക്കുന്നില്ലേ? നല്ല ചൂടുണ്ട്. പിന്നെ നാക്ക് പൊള്ളിയടാ, അതെനിക്ക് വേണ്ട. ഇതിനെ ടേസ്റ്റ് ഒന്ന് ചെയ്തോ. സെക്കൻഡ് ഫുഡ് വന്ന് നിന്റെ ഒരു പാക്കറ്റ് എന്തിയാടാ? ഇവന്റെ ആണ് ഗൈസ്, ഞാൻ പാക്കറ്റ് പിടിച്ചോണ്ടിരുന്ന നിന്റെ ഒരു ഫുഡ് എന്തി? ഇല്ല ഗൈസ്, എനിക്ക് ഇത്രയും നേരം വീഡിയോ എടുത്തു തന്നത് എന്റെ മഹാസുഹൃത്തായ ഇൻസ്റ്റ ഐ ഡി വേണേ ഇങ്ങനെ പറഞ്ഞോളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവനെ കോണ്ടാക്ട് ചെയ്യാൻ. ഇൻസ്റ്റ ഐ ഡി വേണ്ട. ഇവിടെ രണ്ട് ഷിഫ്റ്റിന് പോകുന്ന പൈസ അവിടെ കിട്ടും. ആ വീട്ടിൽ കൊടു. ഫുഡ് വരുന്നുണ്ടോ ഫുഡ് വരുന്നില്ല അതും കരണ്ടാവശ്യമില്ല. എന്നെ കാണാൻ ഭംഗിയുണ്ട്, എന്നെ കാണാൻ ഭംഗിയുണ്ട്. കാട്ടടി അടിക്കുന്ന യു കെയിൽ കാട്ടടി അടിക്കുന്ന വ്യക്തി കരുന്നാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഇതിനേക്കാളും കറിക്ക് ടേസ്റ്റ് ഇല്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ ആർക്കും വിഷമം തോന്നുന്നു. ഇനി ഏറെ വന്നിട്ട് ഇങ്ങനെ കപ്പൊന്നും പറയല്ലേ. ഭയങ്കര പുളിയാണ് ഗൈസ്, വലിയ ടേസ്റ്റ് ആണ്. കാണിച്ചു കൊടുക്കുന്നുണ്ടോ മുടി ആൾക്കാര്? ഇതെന്താ സംഭവം? ഇത് ഇവന്റെ ആണ് ഗൈസ്. എവിടെ ലാമ്പ്? ഇവിടെ കൂടെ ഇടായിരുന്നു ഗൈസ്. അതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കറി അടിപൊളിയാണ്. ഇതിന്റെ ചാ
വേറെ ആരും ഇല്ല ഇവിടെ. അവളെ സാധന ഇത് വേണോ? നമ്മുടെ ലാസ്റ്റ് ഫയലാണ്, ഇതിന്റെ റൈസും മിൻസ്ഡ് ബീഫ് ഒക്കെ ഉള്ളതാണ്. ഒന്ന് അവന്റെ കൂടെ വീട്ടിൽ പോലും വെച്ചില്ല. റൈസ് കുറച്ചുകൂടെ വേണം. മിൻസ് ബീഫ് എനിക്ക് പൊതുവെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് അപ്പം നമ്മൾ കുറേ കുട്ടികളെ കണ്ടു കേട്ടോ. ഈ ന്യൂ ഇൻടേക്കിൽ എ ആർ യുയിൽ വന്ന കുറേ കുറ്റങ്ങളെ കണ്ടായിരുന്നു. അപ്പം അവർക്കെല്ലാവർക്കും ഒന്നും വീഡിയോൻ്റെ മുന്നിലോട്ട് വരാൻ ഭയങ്കര മടി, സ്റ്റാർട്ടിംഗ് അല്ലേ. അപ്പം മടി കാരണം ഞാൻ ആരെയും ഞാൻ അങ്ങനെ ഒരുപാട് കമ്പൽ ചെയ്തില്ല. പക്ഷെ എന്നാലും കുറേയൊക്കെ പിള്ളേരെ അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് എൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായി എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നേരിട്ട് കാണാൻ പറ്റി. അതെന്തായാലും എൻ്റെ വേറൊരാവശ്യത്തിനാണ് ഞാൻ വന്നതെങ്കിലും ഫ്രഷേഴ്സ് ഡേ കൊണ്ട് കുറേ കുട്ടികളെ കാണാനും എല്ലാവരോടും സംസാരിക്കാനും പറ്റി. അതുതന്നെ തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആട്ടോ. അപ്പം എന്തായാലും ഭയങ്കര ഹാപ്പിയായി ഇന്നത്തെ ദിവസം, ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര സൗണ്ട്. ഞാൻ നടന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകുമായിരുന്നു. അപ്പം ഇത് കാര്യം പറഞ്ഞില്ല എന്ന് തോന്നി. അതാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതും കൂടെ അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഒരുപാട് കുട്ടികളെ കണ്ടു. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാനും എന്താ പറയുക, പെട്ടെന്ന് നമ്മുടെ പഠിത്തമൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി എല്ലാവരും കണ്ടതിൽ, ഭയങ്കര ഹാപ്പിയായി. ഇനി വരാനിരിക്കുന്നവരും ഒക്കെ ആണെങ്കിലും നമുക്ക് ഇവിടൊക്കെ വെച്ച് കാണാം. അപ്പോൾ എന്തായാലും അപ്പോൾ ഗൈസ് നമ്മൾ കുറേ കണ്ടല്ലോ. ഇപ്പോഴും അവിടെ പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ. ഞാൻ ഏകദേശം അവിടുത്തെ എല്ലാം ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലൊന്നും എനിക്ക് എടുക്കാനും പറ്റില്ല, കാരണം ഒരുപാടൊന്നുമില്ല. രണ്ട് മൂന്ന് കൗണ്ടേഴ്സ് ഉണ്ട് ഫുഡിൻ്റെ, പിന്നെ ഐസ്ക്രീം, പിന്നെ കുറേ ഗെയിമിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ, ജ്യൂസിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഓൾ അറൗണ്ട് ഞാൻ കുറച്ചൊക്കെ കാണിച്ചെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട് അവിടെ പിള്ളേരുകളൊക്കെ കുറേ പേരുണ്ട്. അപ്പം നമ്മൾ എൻ്റെ ഡെസർട്ടേഷൻ എൻ്റെ യൂണിവേഴ്സിറ്റി എനിക്ക് വേറെ എൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഫ്രഷേഴ്സിൻ്റെ പ്രോഗ്രാമൊക്കെ ഉള്ളത് കണ്ടത്. അങ്ങനെ പെട്ടെന്ന് എടുത്തു കേട്ടോ അത്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു കുഞ്ഞു വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.